ബാക്ക് ടു കാനഡ എക്സ്പ്രസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റുഡന്റ് വിസയുടെ കാര്യങ്ങളല്ല, ഒരു പി ആർ പ്രോഗ്രാമിന്റെ കാര്യമാണ്. അതായത് മുമ്പ് ഉണ്ടായിരുന്ന ഒരു AIPP അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഒരുപാട് സക്സസ്ഫുൾ ആയ വളരെ പോപ്പുലർ ആയ ഒരു പി ആർ പ്രോഗ്രാം ആയിരുന്നു. അത് ഒരു പൈലറ്റ് പ്രോഗ്രാം, അതായത് ടെമ്പററി ആയിട്ട് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത് നടത്തിയ ഒരു പി ആർ പ്രോഗ്രാം ആയിരുന്നു. അതിന്റെ ഒരു സക്സസ് റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് പെർമനന്റ് ആയിട്ടുണ്ട്. പെർമനന്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ AIPP എന്ന് പറയുന്നത് December 31, 2021 നിന്നിട്ട് AIP അതായത് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമിലെ പൈലറ്റ് എടുത്ത് മാറ്റിയിട്ട് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ് March 6, 2022 തൊട്ട് ഇതൊരു പെർമനന്റ് പി ആർ പ്രോഗ്രാം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പി ആർ പ്രോഗ്രാമിന്റെ കുറേ ഹൈലൈറ്റ്സ് ഉണ്ട്. കുറേ ഹൈലൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പല പി ആർ പ്രോഗ്രാമിലും ഇല്ലാത്ത കുറേ അധികം ഫ്ലെക്സിബിലിറ്റീസ്. ആ ഫ്ലെക്സിബിലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം, വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ILTS ലോ സ്കോർ മതി, പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കണമെന്നില്ല, എക്സ്പ്രസ് എൻട്രി പ്രൊഫൈല് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ പി ആർ പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ നമ്മുടെ ജോലി, അതായത് നമുക്കിപ്പോൾ ജോബ് ഓഫർ കിട്ടിയേക്കുന്നത് NOC ലെവൽ OAB തന്നെ ആവണം എന്നില്ല, സി കാറ്റഗറി ജോലി കിട്ടിയവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉള്ളൊരു പി ആർ പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്ലാന്റിക് പ്രൊവിൻസുകൾ, ഞാൻ നിൽക്കുന്ന ഒരു അറ്റ്ലാന്റിക് പ്രൊവിൻസിലാണ്, ന്യൂ ബ്രൺസ്വിക്കിലാണ്. അപ്പോൾ ഇതേപോലെ തന്നെയുള്ള മൊത്തത്തിൽ ന്യൂ ബ്രൺസ്വിക് ഉൾപ്പെടെ വരുന്ന വേറെ 3 അറ്റ്ലാന്റിക് പ്രൊവിൻസുകളുണ്ട്. ന്യൂ ബ്രൺസ്വിക് ഉണ്ട്, നോവാ സ്കോഷ്യ ഉണ്ട്, പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് ഉണ്ട്, പിന്നെ ന്യൂ ഫൗണ്ട്ലൻഡ് ആൻഡ് ലാബ്രഡോർ ഉണ്ട്. ഈ 4 പ്രൊവിൻസുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള എംപ്ലോയർ ഡ്രിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എംപ്ലോയർ ഒരു, അതായത് നമുക്കൊരു ജോബ് ഓഫർ വേണം, അതേപോലെ തന്നെ ഇവിടെ ലോക്കലി ഫില്ല് ചെയ്യാൻ പറ്റാത്ത ചില ജോബ് ഓപ്പണിങ്സ് എംപ്ലോയർ ഔട്ട്സൈഡ് കാനഡ എന്നുള്ളവർക്ക് ഓപ്പൺ ആക്കിയിടും. ഇൻസൈഡ് കാനഡ എന്നുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പി ആർ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇൻസൈഡ് കാനഡ എന്നുള്ളവർക്കും ഔട്ട്സൈഡ് കാനഡ എന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇൻസൈഡ് കാനഡ എന്നുള്ളവർക്ക്, അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻറ് ഒരു സ്ട്രീമിൽ ഇവിടെ കാനഡയിൽ വന്ന് പഠിച്ച് അറ്റ്ലാന്റിക് പ്രൊവിൻസുകളിൽ പഠിച്ച കുട്ടികൾക്ക്, ഇപ്പം ഞാനൊക്കെ അറ്റ്ലാന്റിക് പ്രൊവിൻസിൽ പഠിച്ച ആളാണ്, അപ്പം അറ്റ്ലാന്റിക് പ്രൊവിൻസിൽ വന്ന് പഠിച്ചേക്കുന്നവർക്ക് ഒരു സെപ്പറേറ്റ് എൻട്രി റിക്വയർമെൻസും, അതല്ല ഔട്ട്സൈഡ് കാനഡ, ഇപ്പം നമ്മൾ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്നോ എവിടെ നിന്നാണെന്ന് വെച്ചാലും ഔട്ട്സൈഡ് കാനഡ അപ്ലൈ ചെയ്യുന്നവർക്ക് വേറെ ഒരു സെറ്റ് ഓഫ് എൻട്രി റിക്വയർമെൻസും ആണ് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാമിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രോസസിംഗ് ടൈം പൊതുവേ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പി ആർ പ്രോഗ്രാമിനൊക്കെ അത്യാവശ്യം പ്രോസസിംഗ് ടൈം എടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസിംഗ് ടൈം ആയിട്ട് സ്റ്റിപ്പുലേറ്റഡ് ആയിട്ട് അവർ പറയുന്നത് 12 മാസം, ഒരു വർഷമാണ് പ്രോസസിംഗ് ടൈം പറയുന്നത്. ഇതിപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫീസ് ആണ്. ഇപ്പോൾ ഒരാൾ മാത്രമായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സിംഗിൾ ആപ്ലിക്കൻ്റെ ഫീസ് വരുന്നത് $850 പ്രോസസിംഗ് ഫീസും, പിന്നെ റൈറ്റ് ഓഫ് പെർമനന്റ് റെസിഡൻസിയുടെ ഫീസ് എന്ന് പറയുന്നത് 550 ടോട്ടൽ 1365 ആണ് ടോട്ടൽ പ്രോസസിംഗ് ഫീസ് വരുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ സ്പൗസ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പൗസിന് $850, പിന്നെ കുട്ടികളുണ്ടെന്ന് വെച്ചാൽ, ഡിപ്പെൻഡൻറ്റ് കുട്ടികളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് 230 വെച്ചിട്ടുമാണ് ഇതിൻ്റെ ഒരു പ്രോസസിംഗ് ഫീസ് വരുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് ഇതിന്റെ എൻട്രി റിക്വയർമെന്റ്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ പറഞ്ഞതല്ലോ, വർക്ക് എക്സ്പീരിയൻസ് നിർബന്ധം ഇല്ലെന്നുള്ളത്. ഈ വർക്ക് എക്സ്പീരിയൻസ് നിർബന്ധം ഇല്ല എന്ന് പറയുന്നത് ഇവിടെ പഠിച്ചിറങ്ങിയ ആൾക്കാർക്കാണ്. അതായത് 4 അറ്റ്ലാന്റിക് പ്രൊവിൻസുകളിലുള്ള ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് DLI ഉള്ള കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് നിന്ന് പഠിച്ചിറങ്ങിയേക്കുന്ന ഡിപ്ലോമ ഡിഗ്രി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് മിനിമം 2 വർഷത്തെ പ്രോഗ്രാം പഠിച്ചേക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഈ പറഞ്ഞ പി ആർ പ്രോഗ്രാമിലേക്ക് ജസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഔട്ട്സൈഡ് കാനഡയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, അതായത് ഇവിടെ പഠിക്കാത്ത ആൾക്കാർ, ഇപ്പോൾ നാട്ടിലൊക്കെ പഠിച്ചിട്ട് നാട്ടിൽ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് മിനിമം 1 വർഷത്തിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ആ 1 വർഷത്തിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഫുൾ ടൈം ജോലിയും പാർട്ട് ടൈം ജോലിയും നമുക്ക് കമ്പൈൻ ചെയ്യാം, അതിൽ പ്രശ്നമില്ല. പക്ഷേ പെയ്ഡ് ജോബ്സ്, അതായത് സാലറി മേടിച്ച് ചെയ്തേക്കുന്ന ജോലികൾ, അൺപെയ്ഡ് ജോബ്സ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ജോബ്സ്, അതല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്തേക്കുന്നത്, ഇങ്ങനെയുള്ള ജോലികളൊന്നും ഈ പറഞ്ഞ 1 ഇയർ എക്സ്പീരിയൻസിലോട്ട് കൂട്ടത്തില്ല. ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ ചെയ്തേക്കുന്നത്, അതായത് ആഴ്ചയിൽ 30 മണിക്കൂറെങ്കിലും ജോലി ചെയ്തേക്കുന്ന ഏതൊരു ജോലിയും 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ AIP പി ആർ പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. ഇനി വർക്ക് എക്സ്പീരിയൻസിന് ശേഷം ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് വിദ്യാഭ്യാസ യോഗ്യത ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടെന്ന് ഉള്ളത് ചോദിക്കുവാണെങ്കിൽ, നമ്മൾ എംപ്ലോയ് ഡ്രിവൺ ഇമിഗ്രേഷൻ പ്രോഗ്രാം ആണെന്ന് പറഞ്ഞല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയേക്കുന്ന ജോബ് ഓഫർ NOC കാറ്റഗറി OEയിലോ പെടുന്ന ജോലിയാണ് നമുക്ക് കിട്ടിയേക്കുന്നതെങ്കിൽ, കാനഡിയൻ പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ 1 ഇയറിൻ്റെ കോഴ്സ്,
അത് മതി ഇതിൻ്റെ മിനിമം റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചേക്കുന്ന ആൾക്കാർ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ഇ സി എ ചെയ്യണം. ഇ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ്. ഇപ്പം വെസ്, ഐ സി എ എസ്, ഐ ക്യു എ എസ് അങ്ങനെ ഒരുപാട് ക്രെഡൻഷ്യൽ അസസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ഡിഗ്രിയൊക്കെ കഴിഞ്ഞേക്കുന്നവരാണെങ്കിൽ അത് ചെയ്യുക. ഇനി എൻ ഒ സി കാറ്റഗറി ഒ എ അല്ലാണ്ട് ബി സി ലെവലിലുള്ള ജോലി കിട്ടിയേക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കാനഡിയൻ ഹൈസ്കൂൾ റിക്വയർമെൻറ്റ് ഇതിന് നമുക്ക് മിനിമം എഡ്യൂക്കേഷൻ റിക്വയർമെൻ്റ് ആയിട്ട് വേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ക്വാളിഫിക്കേഷൻ, അതും ഈസി ആയി ചെയ്തെടുക്കണം. പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞത്, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് ഒരുപാട് ഹൈലൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ വർക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലും ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലും ഉള്ള ഭയങ്കര വലിയ കടുകെട്ട് റിക്വയർമെൻറ്റ്സ് ഒന്നുമില്ല. ഇതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നതാണ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ്, അതായത് ഐ എൽ ടി എസ് റിക്വയർമെൻറ്റ്. അപ്പം ഐ എൽ വെച്ചാൽ ലാംഗ്വേജിൻ്റെ പ്രൊഫഷൻ, ലാംഗ്വേജ് പ്രൊഫഷൻസി എക്സാമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് രണ്ട് എക്സാംസ് ആണ്. ഇംഗ്ലീഷിൻ്റെ കേസിൽ ഐ എൽ ടി എസും സെൽപ്പിപ്പും. അപ്പോൾ ഇതിൽ ഐ എൽ ടി എസ് ആണെങ്കിലും സെൽപ്പിപ്പ് ആണെങ്കിലും എൻ ഒ സി കോഡ് ജോബ് ഓഫർ ഒ എ ബി, ഒ എ ബി കാറ്റഗറിയിൽ ജോലി കിട്ടിയിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് സി എൽ ബി, അതായത് കാനഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് 5 മതി സ്കോർ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്. ഇനി സി ലെവൽ ജോലി കിട്ടിയിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് സി എൽ ബി 4 മതി ഐ എൽ ടി എസ് റിക്വയർമെൻറ്റ്. ഐ എൽ ടി എസ് അല്ലെങ്കിൽ സെൽഫ് ഇപ്പം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഒ എ ബി ആണെങ്കിൽ സി എൽ ബി 5, സി കാറ്റഗറി ആണെങ്കിൽ സി എൽ ബി 4, ഇത്ര മാത്രം മതി ഐ എൽ ടി എസ് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രൂഫ് ഓഫ് ഫണ്ട്. പ്രൂഫ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ പറഞ്ഞില്ലായിരുന്നു ഫണ്ട് റിക്വയർമെൻറ്റ് നിർബന്ധമില്ലെന്നുള്ളത്. അപ്പം ഓൾറെഡി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാനഡയിൽ നിന്നുള്ളവർക്കും ഔട്ട്സൈഡ് കാനഡയിൽ നിന്നുള്ളവർക്കും അപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ കാനഡയിൽ ഓൾറെഡി ഒരു ജോലിയിൽ എന്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിട്ട് നമുക്ക് പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കേണ്ട കാര്യമില്ല. ഇനി ജസ്റ്റ് കാനഡയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളൂ, ജോബ് ഓഫർ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ, പക്ഷേ ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ആൾക്കാരും അതേപോലെ തന്നെ കാനഡയ്ക്ക് പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവർ പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കണം. പക്ഷേ നമ്മുടെ മറ്റുള്ള പി ആർ പ്രോഗ്രാംസ് പോലെ അല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രിയുടെ പോലെ അത്രയും വലിയ പ്രൂഫ് ഓഫ് ഫണ്ടൊന്നും അല്ല കാണിക്കേണ്ടത്. നമ്മളിപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഒരാളല്ല, രണ്ടോ മൂന്നോ ആൾക്കാർ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഒരുപാട് വലിയ പ്രൂഫ് ഓഫ് ഫണ്ടൊന്നും കാണിക്കേണ്ട. സാധാരണ ഏതൊരാൾക്കും ഒരു ഇമിഗ്രേഷനൊക്കെ പ്ലാൻ ചെയ്ത ഏതൊരാൾക്കും അറേഞ്ച് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന രീതിക്കുള്ള വളരെ മിനിമൽ ആയിട്ടുള്ള എമൗണ്ട് മാത്രമാണ് ഇവർ പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതായത് വർക്ക് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, ഐ എൽ ടി എസ്, പ്രൂഫ് ഓഫ് ഫണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പി ആർ പ്രോഗ്രാമിലേക്ക് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ കടമ്പ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ജോബ് ഓഫർ കിട്ടണമല്ലോ. അപ്പം ആ ജോബ് ഓഫർ കണ്ടെത്താനായിട്ട് ഈ പറഞ്ഞ 4 പ്രൊവിൻസുകളിലും ഡെസിഗ്നേറ്റഡ് ലിസ്റ്റ് ഓഫ് എംപ്ലോയേഴ്സ് ഉണ്ട്. അതത് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറി നമ്മൾ തനിയെ കണ്ടുപിടിച്ച് നമ്മൾ ആ എംപ്ലോയറുമായിട്ട് കോൺടാക്ട് ചെയ്ത് ആ ഒരു പോർട്ടലിൽ തന്നെ നമ്മുടെ റെസ്യൂമൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ കൂടെ നമ്മൾ ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കണം. ആ എംപ്ലോയർ ഡെസിഗ്നേറ്റഡ് എംപ്ലോയർ ആയിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടേ നമുക്ക് ഈ പി ആർ പ്രോഗ്രാമിൽ മുന്നിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിന് യൂസ്ഫുൾ ആവുന്ന കുറച്ച് വെബ്സൈറ്റ്സിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ജോലി കണ്ടെത്തണം എന്നുള്ള ആൾക്കാർ ഈ പറഞ്ഞ വെബ്സൈറ്റുകളിൽ കയറിയിട്ട് പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് റെസ്യൂമൊക്കെ അപ്ലോഡ് ചെയ്ത് എംപ്ലോയേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യണം. പിന്നെ ഇങ്ങനെ ഒരു നമ്മളിപ്പോൾ എംപ്ലോയറുമായിട്ട് കോൺടാക്ട് ചെയ്ത് നമുക്കൊരു ജോബ് ഓഫർ കിട്ടുമ്പോഴത്തേക്കും ആ കിട്ടുന്ന ജോബ് ഓഫറിൻ്റെ അകത്ത് തന്നെ മേ ബി ഗവൺമെൻറ് സൈറ്റിൽ കൂടെ കോൺടാക്ട് ചെയ്തേക്കുന്നതാണ് എംപ്ലോയർ, നല്ല എംപ്ലോയർ ആയിരിക്കും, അതായത് എന്താണ് പർട്ടിക്കുലർ പ്രശ്നങ്ങളൊന്നും എംപ്ലോയർ അല്ലെങ്കിൽ പോലും ഈ ജോബ് ഓഫർ നമുക്ക് ഈ പി ആർ പ്രോഗ്രാമിന് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആ ഒരു ജോബ് ഓഫർ എന്ന് പറയുന്നത് ഫുൾ ടൈം ജോബ് ഓഫർ ആയിരിക്കണം. ഫുൾ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 30 മണിക്കൂറെങ്കിലും നമുക്ക് അവേഴ്സ് തരുന്ന ഒരു ജോലി ആയിരിക്കണം. പാർട്ട് ടൈം അല്ലെങ്കിൽ സീസണൽ ജോലിയൊന്നും ഇതിന് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം മേ ബി അവരിൽ ഇപ്പോൾ പാർട്ട് ടൈം ആയിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ടായിരിക്കും, സീസണൽ ആയിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അത് വെച്ചിട്ട് നമ്മളുടെ കാര്യം, അതായത് നമ്മളുടെ ഈ ഒരു പി ആർ പ്രോഗ്രാം നടന്നു വരത്തില്ല. അപ്പോൾ ഈ ഒരു പി ആർ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കിട്ടുന്ന ഓഫർ, ജോബ് ഓഫർ ഫുൾ ടൈം ആണെന്നുള്ള ഉറപ്പിക്കുക. 30 അവേഴ്സ് മിനിമം ഒരാഴ്ചയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള അവേഴ്സ് തരുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പിക്കുക. സീസണൽ ജോബ് ആയിരിക്കരുത്, നോൺ സീസണൽ ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഒരു ജോബ് കോൺട്രാക്ട്, ഇപ്പോൾ നമുക്ക് ഒ എ ബി കാറ്റഗറിയിലുള്ള ജോലിയാണ് കിട്ടുന്നതെങ്കിൽ, അതായത് നാഷണൽ ഒക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ കോഡ് ഒ എ ബിയിൽ വരുന്ന കാറ്റഗറിയിലുള്ള ജോലിയാണെങ്കിൽ മിനിമം 1 വർഷത്തെങ്കിലും ജോബ് കോൺട്രാക്ട് വേണം. 6 മന്ത്സോ 8 മന്ത്സോ 10 മന്ത്സോ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പി ആറിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി ഈ ഒ എ ബി അല്ലാതെ സി കാറ്റഗറി ജോലിയാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പെർമനൻറ്റ് ജോബാണെന്നുള്ള ആ ഒരു കൺഫർമേഷൻ ആ ഓഫറിൻ്റെ അകത്ത് വേണം. ഈ ഒരു കാര്യം, ഈ ഒരു കാര്യമല്ല, ഈ പറഞ്ഞ 2-3 കാര്യങ്ങൾ ജോബ് ഓഫറിൻ്റെ അകത്ത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ജോബ് ഓഫർ കിട്ടും, പക്ഷേ ഈ ഒരു ഓഫർ നമുക്ക് പി ആർ പ്രോഗ്രാമിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത കടമ്പ എന്ന് പറയുന്നത്
ഈ എംപ്ലോയേഴ്സ് നമ്മൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഡെസിഗ്നേറ്റഡ് എംപ്ലോയേഴ്സിൻ്റെ അടുത്തുനിന്ന് വേണം. അതായത് നമ്മൾ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോബ് ഓഫർ ഒപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പം ഈ ഡെസിഗ്നേറ്റഡ് എംപ്ലോയർ ഡെസിഗ്നേറ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജോലി തന്ന ഒരു കമ്പനി തരുവാണെങ്കിൽ ആ കമ്പനിയിൽ നമ്മൾ അവരുടെ ഒരു കൺഫർമേഷൻ ഓഫ് ഡെസിഗ്നേഷൻ ചോദിക്കണം. ഈ കൺഫർമേഷൻ ഓഫ് ഡെസിഗ്നേഷൻ അവരുടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി നമ്മൾ കയ്യിൽ വെക്കുക. ഇത് നമുക്ക് പി ആറിൻ്റെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ കൂടെ നമ്മളുടെ കയ്യിൽ പ്രൂഫായിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ് കൺഫർമേഷൻ ഓഫ് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിർബന്ധമായിട്ടും ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എംപ്ലോയർ അടുത്തുനിന്ന് അത് ചോദിച്ച് മേടിക്കുക. അപ്പോൾ ജോബ് ഓഫർ കിട്ടി, പിന്നെ കൺഫർമേഷൻ ഓഫ് ഡെസിഗ്നേഷൻ എംപ്ലോയർ അടുത്തുനിന്ന് മേടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റിൽമെൻറ്റ് പ്ലാൻ റെഡി ചെയ്യണം. സെറ്റിൽമെൻറ്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജോബ് ഓഫർ കിട്ടിയതിന് ശേഷമുള്ളത് നമ്മൾ ഗവൺമെൻറ് വെബ്സൈറ്റിൽ ഞാൻ ലിങ്ക് ഇതിൽ ഷെയർ ചെയ്യാം, വീഡിയോ സ്ക്രീനിൽ കാണിച്ചു തരാം എങ്ങനെയാണ് സെറ്റിൽമെന്റ് പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് നമ്മൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ ഒരു ലിങ്കിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, ഇവരുടെ വെബ്സൈറ്റിൽ തന്നെയുള്ളതാണ്. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം സെറ്റിൽമെന്റ് സർവീസ് പ്രൊവൈഡർ ഓർഗനൈസേഷൻസ്, അത് ഇൻസൈഡ് കാനഡ എന്നുള്ളവർക്കും ഔട്ട്സൈഡ് കാനഡ എന്നുള്ളവർക്കും രണ്ടും രണ്ട് ലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പ്രോവിൻസ് വൈസ്. അപ്പൊ ഇങ്ങനെ ഒരു സെറ്റിൽമെന്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഇതിന്റെ ഒരു കോപ്പി നമ്മൾ നമ്മുടെ എംപ്ലോയറുടെ കയ്യിൽ കൊടുക്കണം. സെറ്റിൽമെന്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് എൻഡോഴ്സ്മെന്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് ഓഫ് എൻഡോഴ്സ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കുന്ന ജോബ് ഓഫർ നമ്മുടെ പ്രൊവിൻസ് എൻഡോഴ്സ് ചെയ്യണം. ഇത് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല, നമ്മുടെ എംപ്ലോയർ ചെയ്തു തരേണ്ട കാര്യമാണ്. പക്ഷേ എംപ്ലോയർ ഇത് ചെയ്തു തരാനായിട്ട് വില്ലിംഗ് ആയിരിക്കണം. ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ ജോബ് ഓഫർ കിട്ടി ഫർദർ ഡിസ്കഷനിലേക്ക് പോകുമ്പോഴത്തേക്കും AIPയിൽ വരുന്ന എംപ്ലോയർ ലിസ്റ്റിൽ വരുന്ന എല്ലാവരും ഇത് ചെയ്തു കൊടുക്കുന്നതാണ്. പക്ഷേ എന്നാലും നമ്മുടെ ഭാഗത്തും നമ്മളിത് കൺഫേം ചെയ്യണം. ഈ സർട്ടിഫിക്കറ്റ് ഓഫ് എൻഡോഴ്സ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പി ആർ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പി ആർ ആപ്ലിക്കേഷന് സർട്ടിഫിക്കറ്റ് ഓഫ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. അത് എംപ്ലോയർ നമുക്ക് വേണ്ടി ചെയ്തു തരുവും വേണം. അപ്പം ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഓഫ് എൻഡോഴ്സ്മെന്റ് വരെയുള്ള കാര്യങ്ങൾ ശരിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യുന്നത്. അപ്പം ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യുന്നത് ഇപ്പം ഔട്ട്സൈഡ് കാനഡയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച്, ഇൻസൈഡ് കാനഡയിലുള്ള ആൾക്കാർ നേരിട്ട്, കാരണം അവർ ഓൾറെഡി വർക്ക് പെർമിറ്റ് ആയിരിക്കുമല്ലോ നിൽക്കുന്നത്, അവർ നേരിട്ട് പി ആറിൻ്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. ഔട്ട്സൈഡ് കാനഡയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് രണ്ട് രീതിക്ക് വരാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ അവർക്ക് ആദ്യം വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്ത് വർക്ക് പെർമിറ്റിൽ കയറി വരാം, ഓക്കെ, എന്നിട്ട് അത് പി ആറിലേക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്ത് 90 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ പി ആറിൻ്റെ ആപ്ലിക്കേഷനും കൂടെ കൊടുക്കണം. അപ്പോൾ പക്ഷെ പി ആറിൻ്റെ ആപ്ലിക്കേഷൻ സമയമെടുക്കുമല്ലോ, ചിലപ്പോൾ 1 ഇയർ വരെയൊക്കെ സമയമെടുക്കും. പക്ഷെ ഇവർക്ക് വർക്ക് പെർമിറ്റ് സാങ്ഷൻ ആയി കഴിയുമ്പോൾ വർക്ക് പെർമിറ്റിൽ കാനഡയിൽ വരാം, ഇവിടെ വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ പി ആർ ആപ്ലിക്കേഷൻ ത്രൂ ആകുമ്പോൾ പി ആറിലേക്ക് കൺവേർട്ടായി കയറാനായിട്ട് പറ്റും. ഇതല്ലെങ്കിൽ പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാതെ നേരിട്ട് പി ആർ അപ്ലൈ ചെയ്തിട്ട് ഡയറക്ട്ലി പി ആറോട് കൂടി തന്നെ ഇവിടെ വന്നിട്ട് നേരെ ആ ജോലിയിലേക്ക് കയറാം. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രോസസ്സിംഗ് ടൈം കൂടുതലായിരിക്കും. അപ്പം നേരത്തെ വരണം എന്നുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഫസ്റ്റ് വർക്ക് പെർമിറ്റ് കൊടുക്കുക, വിതിൻ 90 ഡേയ്സിനുള്ളിൽ തന്നെ പി ആർ ആപ്ലിക്കേഷൻ കൊടുക്കുക, വർക്ക് പെർമിറ്റ് സാങ്ഷൻ ആകുമ്പോൾ കയറി വരിക, പിന്നീട് പി ആറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, എല്ലാ പി ആർ പ്രോഗ്രാമിനും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു പി ആർ പ്രോഗ്രാമിന് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ വേണ്ടത്, അതായത് നമ്മളുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ്, വർക്ക് എക്സ്പീരിയൻസ് ഡോക്യുമെൻറ്റ്, ലാംഗ്വേജ് ഡോക്യുമെൻറ്റ്സ്, പ്രൂഫ് ഓഫ് ഫണ്ട്സ്, അങ്ങനെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ ഓരോ പി ആർ ആപ്ലിക്കേഷൻ പാക്കേജിലും അവർ പറയുന്ന സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് കാണും. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് ഫുള്ള് ഗ്യാദർ ചെയ്ത് റെഡിയാക്കുക. അതിലിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഏതെങ്കിലും ഡോക്യുമെൻറ്റ് ഇംഗ്ലീഷിലല്ലാതുള്ള ഡോക്യുമെൻറ്റ് ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കുക. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് ഫുള്ള് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോംസ് ഫിൽ ചെയ്യുക. ഏതൊരു പി ആർ, ഇപ്പോൾ AIPക്ക് ആണെങ്കിൽ AIPയുടെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അതിൻ്റെ കുറച്ച് ഇമിഗ്രേഷൻ ഫോംസ് ഉണ്ട്. അപ്പോൾ ഈ ഫോംസ് ഫില്ല് ചെയ്യുക. അതിൻ്റെ അകത്ത് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോംസ് കാണും. അപ്പോൾ ആ ഫോംസ് ഫില്ല് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റിൽ ഒരു വാലിഡേറ്റ് ബട്ടൺ കാണും. വാലിഡേറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പം ഒരു ബാർകോഡ് ജനറേറ്റ് ആകും. ഇതൊക്കെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങളാണ്. എല്ലാം ഗവൺമെൻറ് വെബ്സൈറ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന വെച്ചിട്ട് കൺഫ്യൂഷൻ ആവരുത്. അപ്പം ഈ പറഞ്ഞ ഫോംസ് എടുത്ത് വളരെ വിശദമായിട്ട് സമാധാനത്തിൽ ശ്രദ്ധയോടുകൂടി ഫില്ല് ചെയ്യുക. സൈൻ ചെയ്യേണ്ട ചില ഫോംസ് കാണും, അങ്ങനെയാണെങ്കിൽ അത് സൈൻ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ രീതിക്ക് വാലിഡേറ്റ് ചെയ്യേണ്ട ഫോംസ് വാലിഡേറ്റ് ചെയ്യുക. വാലിഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ബാർകോഡ് ജനറേറ്റ് ആവും. നമ്മൾ ഈ ഒരു ഡോക്യുമെൻസ് ഒക്കെ ഇമിഗ്രേഷനിലേക്ക് അയക്കുമ്പോഴത്തേക്കും ഈ ബാർകോഡുള്ള ഏതെങ്കിലും ഡോക്യുമെൻസ് ഉണ്ടെങ്കിൽ അത് വേണം ഏറ്റവും മുകളിൽ വെക്കാനായിട്ട്, ഓക്കെ. അപ്പം ഡോക്യുമെൻസ് ഗ്യാദർ ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ്, പിന്നെ ഫോംസ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുന്നത്, സൈൻ ചെയ്യുന്നത്, വാലിഡേറ്റ് ചെയ്യുന്നത്, ബാർകോഡുള്ള ഡോക്യുമെൻസ് ഒക്കെ ഏറ്റവും മുകളിൽ വെക്കുന്നത് വേറൊരു സ്റ്റെപ്പ്.
മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരുടെ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുന്നതാണ്. ഫീസ് പേ ചെയ്തതിന് ശേഷം അതിൻ്റെ കൺഫർമേഷൻ കോപ്പീസ് എടുത്ത് വെക്കുക. അത് നമുക്ക് ആപ്ലിക്കേഷൻ പാക്കേജ് നമ്മുടെ ഡോക്യുമെന്റ്സിൻ്റെയും ആ ഒരു ആപ്ലിക്കേഷൻ ഫോംസിൻ്റെയും കൂടെ ഈ പറഞ്ഞ നമ്മുടെ ട്യൂഷൻ ഫീസ് അല്ല ആപ്ലിക്കേഷൻ ഫീസ്, ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്തതിൻ്റെ പ്രൂഫും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇത് കൂടാതെ നമ്മൾ ഇങ്ങോട്ടേക്ക് PR ഒക്കെ കിട്ടി ട്രാവൽ ചെയ്ത് വരുമ്പോഴും ഈ ഫീസൊക്കെ അടച്ചതിൻ്റെ റെസിപ്റ്റ് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ ഒരു മൂന്ന് സ്റ്റെപ്പ്, ഡോക്യുമെന്റ്സ് ഗ്യാദർ ചെയ്തു, ഫോംസ് ഒക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തു, ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്തു, അതിൻ്റെയും പ്രൂഫ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് മെയിൽ ചെയ്യണം, അതായത് കൊറിയർ ചെയ്യണം. ഈ പറഞ്ഞ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ പാക്കേജ് എന്ന് പറയുന്നത് കൊറിയർ ചെയ്യണം. അത് കൊറിയർ ചെയ്യേണ്ട അഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. പിന്നെ കൊറിയർ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബാർകോഡുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ആദ്യം മുന്നിൽ വെക്കുക. പിന്നെ അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോംസ്, ബാക്കി ഡോക്യുമെന്റ്സ്, പ്രൂഫ് ഓഫ് എന്താണ് ഫീസ്, ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് എൻവലപ്പ് ഉണ്ട്. എൻവലപ്പിൻ്റെ സൈസ് 9x12 ആണ്. 9x12 എൻവലപ്പിൻ്റെ ആക്കിയിട്ട് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മളുടെ സ്ക്രീനിൽ കാണിച്ച അഡ്രസ്സിലേക്ക് നമ്മൾ കൊറിയർ ചെയ്യുക. കൊറിയർ ചെയ്ത് അവർക്ക് ആപ്ലിക്കേഷൻ അവിടെ കിട്ടി, ആ ഫോംസ് ഒക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ അവർ തരും, ആപ്ലിക്കേഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞൊരു കൺഫർമേഷൻ തരും. അപ്പം ഇങ്ങനെ നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ കൊറിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെയാണ് നമ്മളുടെ ഒരു 12 മന്ത്സിൻ്റെ പ്രോസസ്സിംഗ് ടൈം വരുന്നത്. അതിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കാനും അയൽസ് പ്രിപ്പറേഷനും പ്രൂഫ് ഓഫ് ഫണ്ടിനും ഒക്കെ വേണ്ടിയിട്ട് മാസങ്ങൾ ചിലവഴിച്ചതാണ്. പക്ഷേ ആപ്ലിക്കേഷൻ പാക്കേജ് അവർക്ക് കിട്ടിയ ആ ഒരു റിസീവ്ഡ് എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് വന്നതിന് ശേഷമുള്ള 12 മന്ത്സ് വേണം നമ്മൾ പ്രോസസ്സിംഗ് പീരീഡ് ആയിട്ട് കണക്കാക്കാനായിട്ട്. പിന്നീട് നമുക്ക് വരുന്ന സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ PR കിട്ടുന്നു. എന്തെങ്കിലും ഡോക്യുമെന്റ്സിൽ ക്ലാരിഫിക്കേഷനോ ഫോം ഫില്ല് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ നോട്ടിഫൈ ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം. ഇൻസൈഡ് കാനഡ ഉള്ളവർക്ക്, അതായത് ഇൻസൈഡ് കാനഡ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 4 അറ്റ്ലാന്റിക് പ്രൊവിൻസിൽ നിന്ന് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ടും ഔട്ട്സൈഡ് കാനഡ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള, എക്സ്പെൻസ് കുറവുള്ള, എൻട്രി റിക്വയർമെന്റ്സ് വളരെ കുറവുള്ള ഒരു ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് റെഫർ ചെയ്യാനുള്ള കുറേ അധികം ഗവൺമെൻറ് വെബ്സൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്നതിൻ്റെ കൂടുതലായിട്ട്, കാരണം ആക്ച്വലി ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ കൂടുതലായിട്ട് ഫർദർ കാര്യങ്ങൾ എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അതായത് നിങ്ങളുടെ പ്രൊഫൈലിനനുസരിച്ച് എന്തെങ്കിലും സ്പെസിഫിക് ഡൗട്ട്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഇതൊരു ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് അല്ല, എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് ഞാൻ ഗ്യാദർ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഡൗട്ട്സ് ഉള്ള ആൾക്കാർ ഒന്നെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ഗവൺമെൻറ് സൈറ്റ്സിൽ കയറി നോക്കുക, അതല്ലെങ്കിൽ ആരെങ്കിലും ഒരു രജിസ്റ്റേർഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റുമായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പാസ് ചെയ്ത ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.